ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഗിവ് അവേ വീഡിയോ ആയിട്ടാണ് നമ്മുടെ ചാനലിൽ നിന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്, കാരണം ഈ ഒരു ചാനൽ ഇത്രയധികം ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അതിന് സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഇപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന കടമ മാത്രമാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ചെറിയൊരു ഗിവ് അവേ ആണ് നമ്മൾ നൽകുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ ഗിവ് അവേകൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്ന് നമ്മൾ ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഗിവ് അവേ ആണിത്. ഈ ഒരു ഗിവ് അവേ വിന്നറെ സെലക്ട് ചെയ്യുന്നത് കമന്റ് പിക്കർ എന്ന അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ഈ വീഡിയോയ്ക്ക് മികച്ച കമന്റുകൾ ഇടാനായിട്ട് ശ്രമിക്കുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഗിവ് അവേ വിന്നർ ആവാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പുതിയ പുതിയ ഗിവ് അവേകളെ ഈ ഒരു ചാനലിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇന്നത്തെ ഗിവ് അവേ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, പ്രേക്ഷകന് അമിതമായ പ്രതീക്ഷ നൽകിയും അതായത് വലിയൊരു ഹൈപ്പിൽ റിലീസായി പ്രേക്ഷകനെ നിരാശ സമ്മാനിച്ച 10 ചിത്രങ്ങളെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മികച്ച കമന്റുകളെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ ഒരു ഗിഫ്റ്റ് അവേവിനർക്ക് നമ്മൾ നൽകുന്നത് 1 മാസത്തെ ഇന്റർനെറ്റ് റീചാർജ് ആണ്. എനിക്ക് തന്നെ അറിയാം ഇതൊരു ചെറിയൊരു കാര്യം തന്നെയാണ്, കാരണം നമ്മുടെ ചാനൽ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഗിഫ്റ്റ് അവേകൾക്ക് മാറ്റം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് അവേവിനറെ സെലക്ട് ചെയ്യുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു വിന്നറെ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ടാബിലൂടെ ആയിരിക്കും. അതിനുശേഷമുള്ള വീഡിയോയിലും നമ്മൾ അതിനെ കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ 1-ാമത്തെ ചിത്രമാണ് അമീർ ഖാൻ നായകനായിത്യ തക്സ് ഓഫ് ഹിന്ദുസ്ഥാൻ. ഏകദേശം 240 കോടിയോളം രൂപയായിരുന്നു ചിത്രത്തിന്റെ ബഡ്ജറ്റ്. വലിയൊരു ഹൈപ്പിലായിരുന്നു ഈ ഒരു ചിത്രം റിലീസിനായിട്ട് എത്തിയിരുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കഥയായിരുന്നു ചിത്രം പറഞ്ഞിരുന്നത്. അമീർ ഖാനെ കൂടാതെ അമിതാഭ് ബച്ചൻ, കത്രീന കൈഫ് തുടങ്ങി വൻ താരനിര തന്നെ ഈ ഒരു ചിത്രത്തിൽ അണിനിരന്നിരുന്നു. പക്ഷേ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ വൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ഈ ഒരു സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്നും 135 കോടി രൂപ മാത്രമാണ് നേടാനായിട്ട് സാധിച്ചത്. അമീർ ഖാന്റെ കരിയറിലെ ഏറ്റവും വലിയ പരാജയ ചിത്രം കൂടിയാണ് തക്സ് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇനി 2-ാമത്തെ ചിത്രം ഏതാണെന്ന് നോക്കാം. വിജയ് നായകനായിട്ട് എത്തി 2015 റിലീസായ ചിത്രമാണ് പുലി. സിനിമ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു ചിത്രമായിരുന്നു. ഏകദേശം 110 കോടിയോളം രൂപയായിരുന്നു ചിത്രത്തിന്റെ ബഡ്ജറ്റ്. അദ്ദേഹം ആദ്യമായിട്ട് ഫാന്റസി മൂവിയിൽ അഭിനയിക്കുന്നു. പിന്നെ വലിയ രീതിയിലുള്ളൊരു ഓഡിയോ ലോഞ്ചും ചിത്രത്തിലെ അണിയറ പ്രവർത്തകർ ഒരുക്കിയിരുന്നു. ഇങ്ങനെയൊക്കെ വലിയൊരു എക്സ്പെക്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ചിത്രത്തിന് കഴിഞ്ഞിരുന്നു. ചിമ്പുദേവൻ ഡയറക്ട് ചെയ്ത ഈ ഒരു ചിത്രം പക്ഷേ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ തകർന്നടിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായത്. ഒരു സിനിമ വിജയ ആരാധകർക്ക് പോലും വലിയൊരു നിരാശയാണ് സമ്മാനിച്ചത്. അങ്ങനെ വിജയുടെ കരിയറിലെ വലിയൊരു പരാജയമായിട്ട് പുലി എന്ന ചിത്രം മാറി. ഇനി 3-ാമത്തെ ചിത്രമാണ് ഷാറൂഖ് ഖാൻ നായകനായിരുത്തി 2018 റിലീസ് ചെയ്ത സീറോ എന്ന ചിത്രം. ഷാറൂഖ് ഖാന്റെ കരിയറിലെ വലിയൊരു ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രമാണ് സീറോ. ഏകദേശം 200 കോടിയോളം രൂപയായിരുന്നു ചിത്രത്തിന്റെ ബഡ്ജറ്റ്. അതുപോലെ തന്നെ ഷാറൂഖ് ഖാൻ ഉയരം കുറഞ്ഞ യുവാവായി എത്തുന്നു എന്നൊരു പ്രത്യേകതയും ചിത്രത്തിനുണ്ടായിരുന്നു. അനുഷ്ക ശർമ്മ, കത്രീന കൈഫ് തുടങ്ങി ഒരുപാട് താരങ്ങൾ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. ഇവരെ കൂടാതെ സൽമാൻ ഖാൻ ഉൾപ്പെടെ പല താരങ്ങളും ചിത്രത്തിൽ സ്പെഷ്യൽ അപ്പിയറൻസ് ആയും എത്തിയിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ വലിയൊരു പരാജയം തന്നെ നേരിട്ടു. അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചിരുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ പരാജയ ശേഷമാണ് അദ്ദേഹം അഭിനയ ജീവിതത്തിൽ ചെറിയൊരു ഇടവേള എടുത്തത്. അപ്പോൾ 4-ാമത്തെ ചിത്രം ഏതാണെന്ന് നോക്കാം. അജിത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ഹൈപ്പിൽ റിലീസ് ചെയ്തൊരു ചിത്രമാണ് വിവേക്. ഏകദേശം 3000 തിയേറ്ററുകളിലായിട്ടാണ് വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു ചിത്രം റിലീസിനായിട്ട് എത്തിയത്. കേരളത്തിൽ മാത്രം 300 തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്തു. ഒരു മുഴുനീള ആക്ഷൻ ചിത്രം, അതുപോലെ തന്നെ വീരം, വേതാളം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ശിവ അജിത് കോംബോ വീണ്ടും ഒന്നിക്കുന്നു. പിന്നെ വിദേശത്ത് പൂർണ്ണമായും ചിത്രീകരിച്ച ചിത്രം, അങ്ങനെ ഒരുപാട് സവിശേഷതകളുമായിട്ടാണ് ഈ ഒരു ചിത്രം റിലീസിനായിട്ട് എത്തിയിരുന്നത്. ഏകദേശം 120 കോടിയോളം രൂപയായിരുന്നു ചിത്രത്തിന്റെ ബഡ്ജറ്റ്. ചിത്രത്തിന് തിരക്കഥയിൽ വന്ന പാളിച്ചയാണ് പ്രതികൂലമായിട്ട് ബാധിച്ചത്. വലിയൊരു പ്രതീക്ഷയോടെ എത്തിയ ആരാധകരെ ഈ ഒരു ചിത്രം നിരാശപ്പെടുത്തുകയായിരുന്നു. ഇനി 5-ാമത്തെ ചിത്രം ഏതാണെന്ന് നോക്കാം. മോഷൻ ക്യാപ്ചറിംഗ് വഴി ഒരു മുഴുനീള ഗ്രാഫിക്കൽ ചിത്രമായിട്ട് എത്തിയ രജനീകാന്ത് മൂവിയായിരുന്നു കൊച്ചടയാൻ.
2014 ഈ ഒരു ചിത്രം റിലീസിനായിട്ട് എത്തിയിരുന്നത്. രജനീകാന്തിന്റെ മകളായ സൗന്ദര്യ രജനീകാന്ത് ആയിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 125 കോടിയോളം രൂപയായിരുന്നു ചിത്രത്തിന്റെ ബഡ്ജറ്റ്. രജനീകാന്ത് ആദ്യമായി ഒരു മുഴുനീള ഗ്രാഫിക്കൽ ചിത്രത്തിൽ എത്തുന്നു. അതുപോലെ തന്നെ ദീപിക പദുക്കോൺ, ജാക്കി ഷെറഫ്, ശരത്കുമാർ, ശോഭന തുടങ്ങി ഒരുപാട് താരങ്ങൾ അണിനിരക്കുന്നു. അങ്ങനെ ഒരു വൻ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു ചിത്രം വലിയൊരു നിരാശ തന്നെയാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. ഇനി 6-ാമത്തെ ചിത്രം ഏതാണെന്ന് നോക്കാം. മകേഷ് ബാബുവിനെ നായകനാക്കി AR മുരുകദാസ് സംവിധാനം ചെയ്ത ചിത്രമാണ് സ്പൈഡർ. ഈ ഒരു ചിത്രവും വലിയൊരു ഹൈപ്പിൽ തന്നെയായിരുന്നു റിലീസിനായിട്ട് എത്തിയിരുന്നത്. AR മുരുകദാസും മകേഷ് ബാബുവും ആദ്യമായി ഒന്നിക്കുന്നു. അതുപോലെ തന്നെ വലിയൊരു ബഡ്ജറ്റിൽ ഒരുങ്ങുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ വലിയൊരു പരാജയം തന്നെയാണ് നേരിട്ടത്. ചിത്രത്തിനെ പോസിറ്റീവായി പറയാനുണ്ടായിരുന്നത് SJ സൂര്യയുടെ പെർഫോമൻസ് മാത്രമാണ്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ VFX എല്ലാം വളരെ മോശമായിരുന്നു. അങ്ങനെ വലിയൊരു പരാജയം തന്നെ ഈ ഒരു ചിത്രം തിയേറ്ററുകളിൽ നിന്നും ഏറ്റുവാങ്ങി. ഇനി 7-ാമത്തെ ചിത്രം ഏതാണെന്ന് നോക്കാം. രജനീകാന്തിന്റെ കരിയറിൽ ഏറ്റവും വലിയ ഹൈപ്പിൽ റിലീസ് ചെയ്ത ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചിത്രമാണ് കബാലി. കാരണം അത്രയധികം ഹൈപ്പിലാണ് ഈ ഒരു ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നത്. രജനീകാന്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം ഗ്യാങ്സ്റ്ററായി എത്തുന്നു എന്നത് തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിന് ഇത്രയും വലിയ ഹൈപ്പ് സൃഷ്ടിക്കാനുള്ള കാരണം. അതുപോലെ തന്നെ ചിത്രത്തിന്റെ ട്രെയിലറും പ്രേക്ഷകനൊരു അമിത പ്രതീക്ഷ നൽകിയിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ദിവസം തമിഴ്നാട് സർക്കാർ അവധി കൊടുത്തിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാം ചിത്രത്തിന്റെ ഹൈപ്പ് എത്രത്തോളം ആയിരുന്നു എന്ന്. പക്ഷേ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ ആ ഒരു ഹൈപ്പിനോട് നീതി പുലർത്താൻ ഈ ഒരു ചിത്രത്തിനെ കഴിഞ്ഞിരുന്നില്ല. ഇനി 8-ാമത്തെ ചിത്രമാണ് മമ്മൂക്കിയുടെ കരിയറിലെ വലിയൊരു ഹൈപ്പിലെത്തിയ ചിത്രമായ മാമാങ്കം. 2019 റിലീസായ ഈ ഒരു ചിത്രത്തിന് 55 കോടി രൂപയായിരുന്നു ബഡ്ജറ്റ്. ഒരു വടക്കൻ വീരകഥ പഴശ്ശിരാജ പോലുള്ള മികവുറ്റ ചരിത്ര കഥാപാത്രങ്ങളെ സമ്മാനിച്ച മമ്മൂക്ക വീണ്ടും ഒരു ചരിത്ര കഥാപാത്രമായി എത്തുന്നു എന്നത് തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കേരളത്തിൽ നിലനിന്നിരുന്ന മാമാങ്ക മഹാമകത്തിന്റെ കഥ പറഞ്ഞ ഈ ഒരു ചിത്രം പക്ഷേ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ പ്രേക്ഷകർക്ക് വലിയൊരു നിരാശ മാത്രമാണ് സമ്മാനിച്ചത്. ഈ ഒരു ചിത്രത്തിന്റെ സംവിധായകനെ മാറ്റിയതും തിരക്കഥയിൽ വന്ന മാറ്റവും എല്ലാം ഈ ഒരു ചിത്രത്തെ പ്രതികൂലമായി ബാധിച്ചു. ഇനി 9-ാമത്തെ ചിത്രമാണ് ലാലേട്ടന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഹൈപ്പിൽ റിലീസ് ചെയ്ത ചിത്രമായ ഒടി. ഈ ഒരു സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രൊമോഷൻ ആണ് നൽകിയിരുന്നത്. ഏകദേശം 50 കോടിയായിരുന്നു ചിത്രത്തിന്റെ ബഡ്ജറ്റ്. അതുപോലെ തന്നെ ലാലേട്ടൻ ചിത്രത്തിനായി നടത്തുന്ന മേക്ക് ഓവർ, അങ്ങനെ വലിയൊരു രീതിയിൽ റിലീസിന് മുൻപ് തന്നെ ശ്രദ്ധ നേടാൻ ചിത്രത്തിന് കഴിഞ്ഞിരുന്നു. വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം 3000 സ്ക്രീനുകളിലായിരുന്നു ചിത്രം റിലീസിനായിട്ട് എത്തിയിരുന്നത്. ചിത്രത്തിന്റെ റിലീസ് ദിവസം ഹർത്താലായിരുന്നു. എന്നാൽ അവയെല്ലാം മറികടന്നുകൊണ്ട് ചിത്രം റിലീസിനായിട്ട് എത്തുകയായിരുന്നു. പക്ഷേ ചിത്രത്തിന് സംവിധായകനായ ശ്രീകുമാർ മേനോൻ നൽകിയ അമിതമായ പ്രതീക്ഷ ചിത്രത്തെ പ്രതികൂലമായി ബാധിച്ചു. അപ്പോൾ അദ്ദേഹം നൽകിയ ആ ഒരു ഹൈപ്പിനോട് നീതി പുലർത്താൻ ഒടിയൻ എന്ന ചിത്രത്തിന് സാധിച്ചിരുന്നില്ല. ഇനി 10-ാമത്തെ ചിത്രം ഏതാണെന്ന് നോക്കാം. 2019 ഏറ്റവും വലിയ ഹൈപ്പിൽ റിലീസ് ചെയ്ത ചിത്രമാണ് സാഹോ. ബാഹുബലി സീരീസുകൾക്ക് ശേഷം പ്രഭാസ് നായകനായെത്തിയ ഈ ഒരു ചിത്രം ഏകദേശം 350 കോടിയോളം രൂപയായിരുന്നു ചിത്രത്തിന്റെ ബഡ്ജറ്റ്. ബാഹുബലിക്ക് ശേഷം പ്രഭാസ് നായകനായി എത്തുന്ന ചിത്രം അതുപോലെ തന്നെ വലിയൊരു ബഡ്ജറ്റിൽ ഒരുങ്ങുന്നു. അങ്ങനെ വലിയൊരു ഹൈപ്പിൽ തന്നെയായിരുന്നു ഈ ഒരു ചിത്രം റിലീസിനായിട്ട് എത്തിയിരുന്നത്. നിതിൻ മുകേഷ്, ജാക്കി ഷെറഫ്, ശ്രദ്ധ കപൂർ, ലാൽ, അരുൺ വിജയ് തുടങ്ങി വൻ താരനിര തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ അഭിനയിച്ചിരുന്നത്. ഇത്രത്തോളം ബഡ്ജറ്റിൽ ഒരുങ്ങിയിട്ടും ചിത്രത്തിന്റെ VFX മോശമായതും അതുപോലെ തന്നെ ചിത്രത്തിന്റെ തിരക്കഥയും കഥയ്ക്കും വലിയൊരു പ്രാധാന്യമൊന്നും ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സാധാരണ പഴയ തെലുങ്ക് സിനിമ പോലെയാണ് പ്രേക്ഷകനെ ഈ ഒരു സിനിമ അനുഭവപ്പെട്ടത്.